കഥകളുടെ രാജശില്പി എസ് കെ പൊറ്റക്കാട് യാത്രയായിട്ട് 37 വർഷം. ഓരോ ദേശത്തും തൻ്റെതായ ഒരു പുതുമ കണ്ടെത്തിയ എസ് കെ 1982 വിട വാങ്ങിയത്. യാത്രകളായിരുന്നു എസ് കെ പൊറ്റക്കാടിന് ജീവിതം. കാപ്പിരികളുടെ നാട്ടിലെയും ക്ലിയോപാട്രയുടെ ദേശത്തെയും സിംഹഭൂമിയുടെയും കഥകൾ മലയാളി അറിഞ്ഞു തുടങ്ങിയത് എസ് കെയിലൂടെയായിരുന്നു. മനുഷ്യൻ്റെ ഉള്ളം കണ്ട കഥാകാരൻ. കഥ, കവിത, നോവൽ, നാടകം, യാത്രാവിവരണം, ലേഖനം തുടങ്ങി നിരവധി എഴുത്തുകൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ. മണ്ണിൻ്റെ മണമുള്ള എഴുത്തുകളിലൂടെ സാധാരണക്കാരൻ്റെ ഉള്ളം തൊട്ടറിഞ്ഞു എസ് കെ പൊറ്റക്കാടെന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. തെരഞ്ഞെടുപ്പിലൂടെ ലോകസഭയിലെത്തിയ അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു എസ് കെ. 1962 സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തി തലശ്ശേരിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു ദേശത്തിൻ്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, നിശാഗന്ധി തുടങ്ങി നിരവധി എഴുത്തുകൾ. എവിടെ ചെന്നാലും അദ്ദേഹം മനുഷ്യരെ തേടുന്നു. ഏത് തരത്തിലുള്ള മനുഷ്യരെ? ഈ മനുഷ്യരുടെ മനസ്സിനകത്ത് നിഗൂഢമായ കഥകൾ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു പരമാർത്ഥം നല്ലതുപോലെ അറിഞ്ഞ ആളാണ് പൊറ്റക്കാട്. ആ നിഗൂഢമായ കഥകളെയാണ് അദ്ദേഹം പുറത്തേക്ക് എടുക്കുന്നത്. നൈൽ നദിക്കരയും കെയ്റോയും ലാഹോറിലെ ഷാലിമാർ തോട്ടങ്ങളും കശ്മീരുമെല്ലാം എസ് കെയുടെ രസകരമായ ഭാഷയിലൂടെ മലയാളി വായിച്ചു. സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി ഓർമ്മയായിട്ട് 37 ആണ്ട് പിന്നിടുമ്പോൾ ഈ സാഹിത്യശാഖ ദേശങ്ങൾ കടന്ന് വളരുകയാണ്. 24 കോഴിക്കോട്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.